ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ ഒരനുഗ്രഹീതമായിരിക്കുന്ന ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നുതോർത്ത് നമ്മുടെ നാഥനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം അതും ഇന്ന് കർത്തൃ ദിവസം കൂടിയാണല്ലോ മഹാദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ലോകമെമ്പാടുമുള്ള ഒരായിരം ദൈവമക്കൾ ഒന്നിച്ചു കൂടുവാൻ ദൈവത്തിന് കൃപയാൽ സാഹചര്യം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം രാവിലെ തോറും നിങ്ങൾക്ക് തരുവാനുള്ള ആത്മീക ചിന്തയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഞാൻ മനസ്സൊരുക്കത്തോടെ പ്രാർത്ഥനാ പുരസ്വരനായിരിക്കുമ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ ശക്തീകരിപ്പാൻ ഉറപ്പിക്കുവാൻ മുന്നോട്ടുള്ള ഗമനത്തിന് സുന്ദരമായ വാതായനങ്ങൾ തുറക്കാൻ പരിശുദ്ധ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായി ദാനിയൽ പ്രവചനത്തിൻ്റെ വാക്യം വായിക്കാൻ പോവുകയാണ് അതിനേക്കാൾ മുമ്പ് എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നാഥനുമായ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് എല്ലാ പുകഴ്ചയ്ക്കും എല്ലാ മഹത്വത്തിനും എല്ലാ സ്തോത്രത്തിനും യോഗ്യനാം ദൈവത്തെ നന്ദി കരയറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ആത്മീക ചിന്തയ്ക്ക് ദാനിയൽ പ്രവചനം ആറാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ഞാൻ വായിക്കുകയാണ് ദാനിയൽ പ്രവചനം ആറാം അദ്ധ്യായം ഇരുപത്തിമൂന്നാം വാക്യം അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു അവർ ദാനിയലിനെ ഗുഹയിൽ നിന്ന് കയറ്റി അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല ഞാൻ ആ വാക്കൊന്നോടെ ആവർത്തിക്കുകയാണ് ലാസ്റ്റ് വാക്ക് അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല സംഭവത്തിൻ്റെ പശ്ചാത്തലങ്ങളും ഈ വാക്യത്തിൻ്റെ പിന്നാമ്പുറങ്ങളും നമുക്ക് നല്ല പരിചിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭൂരിപക്ഷം ആളുകൾക്ക് എന്താണ് ഈ വാക്യത്തിൻ്റെ അന്തർലീനതയുടെ രഹസ്യം ദാനിയേൽ ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ എന്ന കഠിനമായ ശബ്ദം അഥവാ ദൈവത്തിൻ്റെ സാന്നിധ്യയിൽ നിന്നുകൊണ്ട് ദൈവത്തെ അറിയുന്ന മനുഷ്യന് മറ്റൊരുത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്താനോ ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയേല അതാണ് ഒരു മനുഷ്യൻ ദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞോ ഇല്ലയോ എന്നറിയുന്നതിന് ഒരു തെളിവതാണ് സത്യദൈവത്തെ മാത്രം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരാൾ രക്ഷിക്കപ്പെട്ട ആളാണോ ഒരാൾ ദൈവത്തിൻ്റെ അവകാശിയായി തീർന്ന തീർന്നയാളാണോ എന്നറിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അതിനൊത്തിരി വലിയ കാലങ്ങളോളം കാത്തിരിക്കേണ്ട കാര്യമില്ല നമ്മളതിനു വേണ്ടി പരിശോധനകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് സ്കാനിങ് മെഷീൻ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ ആത്മീകതയെ മനസ്സിലാക്കാൻ വേണ്ടി വേദപുസ്തകം എന്ന ഈ ഒരകല്ലിനകത്ത് നമ്മുടെ ജീവിതത്തെ ഉറച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്ന തെളിയാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഒരാൾ സത്യദൈവ വിശ്വാസിയാണോ എന്നറിയാൻ എന്താ മാർഗം ദാ ഈ മാർഗം നിങ്ങൾ നോക്കിയാൽ മതി ലോകത്തിൽ ആരാധനാമൂർത്തികളും ആരാധനയ്ക്ക് വേണ്ടി എന്ന വണ്ണം മനുഷ്യനിർമ്മിതവും അതുപോലെ സങ്കല്പങ്ങളുമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടേക്കാം പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുന്നൊരു ദൈവമൈതൽ എന്ന നിലയ്ക്ക് ആ മനുഷ്യനും ദൈവത്തിൻ്റെ ആത്മാവനെ ഭരിക്കുന്നെങ്കിൽ ഒരിക്കലും ദൈവമല്ലാതെ മറ്റൊന്നിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുകയില്ല ദാനിയൽ പ്രവചനത്തിനകത്ത് രണ്ട് വിഷയങ്ങൾക്കാണ് ശക്തമായിരിക്കുന്ന പീഡനങ്ങൾ നേരിട്ടത് ഒന്ന് ആരാധനാ വിഷയത്തിലും രണ്ട് പ്രാർത്ഥനാ വിഷയത്തിലും എബ്രായ ബാലന്മാരെന്നറിയപ്പെടുന്ന രണ്ട് മൂന്ന് പേരാണ് ആരാധനാ വിഷയത്തിൽ തീച്ചുളയ്ക്കകത്ത് വീണത് നിങ്ങൾക്കറിയാം രാജാവ് നിർത്തിയ ഒരു വലിയ സ്തംഭവിഗ്രഹത്തെ തപ്പ് കുടല് കിന്നരം വീണ മുതലായ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ താളമേളങ്ങൾ കൊഴുക്കുമ്പോൾ ആ രാജ്യത്തിലെ മുഴുവൻ ആളുകൾ വീണ് എന്നുള്ള രാജകൽപ്പനയുടെ മുമ്പിൽ സത്യദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്നുള്ള പൂർണ്ണ നിശ്ചയം പ്രാപിച്ച എബ്രായ കുഞ്ഞുങ്ങൾ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിച്ചില്ല എന്ന കാരണത്താൽ തീച്ചുളക്കേഴ് മടങ്ങ് തീ വർദ്ധിപ്പിച്ചവരെ തീച്ചുളയ്ക്കകത്തിട്ടു എന്തോ സംഭവിച്ചു ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവനെ രക്ഷിക്കേണ്ട ചുമതല ദൈവത്തിനാണ് ദൈവം അത് ഭംഗിയായിട്ട് നിർവഹിച്ചു രണ്ടാമത്തത് ദാനിയേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു അതും പ്രാർത്ഥനാ ഒരു വലിയ നിയമം പ്രാബല്യത്തിൽ കിടക്കുമ്പോൾ ആ രാജ്യത്തെ രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു എന്തിനാണാവോ ഇങ്ങനത്തെ നിയമം കൊണ്ടുവരുന്നത് ഇതൊക്കെ മനുഷ്യനെ വിശുദ്ധന്മാരെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം ദൈവദാസന്മാരെ ദൈവജനത്തെ ടാർഗറ്റ് ചെയ്തുള്ള നിയമങ്ങൾ ആ രാജ്യത്തുണ്ടായി പുരാതന കാലം മുതൽ അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാകും ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങളോടും പറയാം നിങ്ങളൊരു വിശുദ്ധനാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷക്കാരനാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഒരു വ്യക്തിയല്ല രാജ്യങ്ങൾ പോലും പൂരാജാക്കന്മാര് പോലും തിരിയാൻ സാധ്യതയുണ്ട് അങ്ങനെയൊരു മാർഗ്ഗമാണ് ഈ മാർഗമെന്ന് അറിഞ്ഞു വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അപ്പോഴേക്കും അങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇട്ടു ഇട്ടുമാറിപ്പോകുന്നതല്ല ആത്മീക ജീവിതം പിടിച്ചു നിൽക്കുക ദൈവം തെളിയിക്കും ഓക്കെ ദാനിയേൽ പ്രാർത്ഥിച്ചു ആരോട് പ്രാർത്ഥിച്ചു സത്യമായ ജീവനായ പ്രപഞ്ച സൃഷ്ടാവായ അഖിലാണ്ട ചരാചരങ്ങൾക്ക് ജീവനും ത്രാണിയും ചൈതന്യവും കൊടുക്കുന്ന മഹാദൈവത്തോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കുകയില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാമോ പറ്റുമോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ നിർബന്ധിക്കുക എൻ്റെ ഭാഗത്തെ കടപ്പാട് കൊണ്ട് ഞാൻ പറയുക ഏകസത്യ ദൈവം അഖിലാണ്ട സൃഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ആ ദൈവത്തോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് വേദപുസ്തകം പ്രമാണം തരുന്നു അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോടത്രേ അറിയിക്കേണ്ടതെന്നാണ് ധന്യനായ പൗലോസ് അടക്കമുള്ള ശക്തന്മാർ വേദപുസ്തകദ്വാര നമ്മളെ അറിയിച്ചിരിക്കുന്നത് അരിത് ഏതൊരു കാര്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടും തെറ്റുധരിക്കരുത് ഇതൊരു മൂകതയിൽ തള്ളിക്കളയരുത് ബോധ മനസ്സോടെ തിരിച്ചറിയണം നിങ്ങൾ സത്യസന്ധമായ ദൈവവിശ്വാസിയായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആ കാര്യം ദൈവസ്നേഹത്തിൽ പങ്കുവെക്കുന്നു ദാനിയേൽ ദൈവത്തോട് കിടിവാതിൽ തുറന്നിട്ട് ദിവസത്തിൽ മൂന്ന് നേരം മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരു പ്രാർത്ഥനയ്ക്കെതിരെ പോരാട്ടം ആരംഭിക്കുകയാണ് ഒരൊഴപ്പൻ പ്രാർത്ഥനയോട് പോരാട്ടം ഇല്ലാട്ടോ ആറാം അധ്യായത്തിലെ പ്രാർത്ഥന തകർപ്പൻ പ്രാർത്ഥനയാണ് ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ ഒഴപ്പൻ പ്രാർത്ഥനക്കാരുണ്ട് എന്താ അതിൻ്റെ അർത്ഥം സ്തോത്രം ഏത് പ്രാർത്ഥനയും പ്രാർത്ഥന എൻ്റെ ഭാഷയെ അല്ല സ്തോത്രം പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഒരുപോലല്ല എല്ലാ പ്രാർത്ഥനയും ഒരുപോലല്ല എന്തേ ഇസ്രായേൽ മക്കൾക്ക് വിരോധമായി ഫെലിസ്തീർ ഒന്നിച്ചണിനിരന്ന് പോരാടിയപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന മൂന്ന് ഘട്ടങ്ങളിൽ പരാജയത്തിന്മേൽ പരാജയം ഏറ്റുവാങ്ങി യഹോവയുടെ പെട്ടകം പോലും ജാതികൾ പിടിച്ചുകൊണ്ട് പോയി ആയിരക്കണക്കിന് യോദ്ധാക്കളായ യുവാക്കന്മാരെ അരിഞ്ഞു വീഴ്ത്തി മാനവും അഭിമാനവും എല്ലാം നഷ്ടപ്പെട്ടു ഈ സമയത്തൊക്കെ ഇസ്രായേൽ തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ ദൈവം കനിഞ്ഞില്ല എന്നാൽ ഷൗമേൽ പ്രവാചകൻ്റെ പ്രാർത്ഥന ഒറ്റ പ്രാർത്ഥനയെങ്കിൽ യഹോബൈ ആകാശത്ത് നിടിവെട്ടിച്ച് ഫലിസ്ഥീനെ പിടിച്ചു നിർത്തിയില്ലേ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് മാറ്റിയില്ലേ എന്താ കാരണം എല്ലാവരുടെയും പ്രാർത്ഥന ഒരുപോലല്ല എല്ലാവരുടെയും പ്രാർത്ഥന ഒരുപോലല്ല അതുകൊണ്ട് ഞാൻ പറയാം പ്രാർത്ഥനക്കാരാകുവാണെങ്കിൽ ദൈവത്തെ സ്പർശിക്കുന്ന പ്രാർത്ഥനക്കാരാകണം ഇവിടെ ദാനികൻ്റെ പ്രാർത്ഥന ഒരു പതു പ്രാർത്ഥനയല്ല ഒരു ഒളിച്ചുകളി അല്ല ഒരാത്മസംതൃപ്തി വേണ്ടി പ്രാർത്ഥിക്കുന്നല്ല ചടങ്ങിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല പിന്നെയോ ദൈവത്തിന്റെ തിരുസന്നിധാനത്തിൽ സ്വർഗത്തെ തൊടുന്ന പ്രാർത്ഥന ദിവസം മൂന്നു നേരം മുട്ടുകുത്തി കിളിവാതിൽ തുറന്നിട്ട് തൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ദൈവത്തിന്റെ സന്നിധാനത്തിൽ സ്തോത്രത്തോടെ പതിവായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആ വലിയ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ചില മേഖലകളെ കുലുക്കി അതുകൊണ്ടാണല്ലോ പാതാളത്തിലെ ശക്തികൾ ഇവനിനി പ്രാർത്ഥിക്കാൻ ഭൂമിയുടെ മുഖത്തുണ്ടാകരുത് എന്നുള്ള വെല്ലുവിളിയോടെ കൽ കൽപ്പന കൊണ്ടുവന്നു ആ രാജകിൻകരന്മാരെ കൊണ്ടുള്ള സ്വാധീനം നിമിത്തം രാജാവ് കൽപ്പന പ്രാബല്യമാക്കാൻ വേണ്ടി വന്നു മനസ്സില്ല മനസ്സോടെയാണെങ്കിലും രാജാവിന് ഒപ്പിടേണ്ടി വന്ന ഫയലിൽ അങ്ങനെ ഒപ്പിട്ടു ഒരു ദിവസം സന്ധ്യ വൈകുന്ന നേരത്ത് വൈകുന്നേരമായ സമയത്ത് ദാനിയലിനെ സിംഹക്കൂട്ടിലിട്ടു അന്ന് രാത്രി മുഴുവൻ സിംഹക്കൂട്ടിനകത്ത് സുരക്ഷിതനായി ദാനിയൽ കഴിഞ്ഞു അമ്പംബോ ലോകചരിത്രത്തിന് ഏറ്റവും ശക്തമായ അത്ഭുതം പ്രാർത്ഥിക്കുന്നവനെ സൂക്ഷിക്കുന്നത് സർക്കാരല്ല പ്രാർത്ഥിക്കുന്ന െ സൂക്ഷിക്കുന്നത് രാജാവല്ല രാജാവിന് ആഗ്രഹം ഉണ്ടായിരുന്നു ദാനികലിനെ സംരക്ഷിക്കണമെന്ന് ദൈവം തെളിയിച്ചു എന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവനെ ആഹാ ഞാൻ ആത്മസന്തോഷത്തോടെ നിങ്ങളെ നോക്കി പറയാം പ്രാർത്ഥന ചടങ്ങാക്കരുത് പ്രാർത്ഥന വെറും മതചടങ്ങിന്റെ ഭാഗമാക്കരുത് പ്രാർത്ഥന നിങ്ങളുടെ അനുദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കരുത് പ്രാർത്ഥന ആത്മഭാരത്തിലായിരിക്കണം കണ്ണ് നിറഞ്ഞായിരിക്കണം മനോബോധത്തോടായിരിക്കണം സുബോധത്തോടായിരിക്കണം നിർമ്മതരറ്റായിട്ടിരിക്കണം ദൈവസന്നിധിയിൽ ആത്മാർത്ഥം യുടെ പ്രാർത്ഥന കാഴ്ചവെക്കാൻ മനസ്സുള്ള ദൈവം പറയാം നിങ്ങളെ സംരക്ഷിക്കുന്നത് ലോകത്തിലെ ഒരു ശക്തിയുമായിരിക്കില്ല നിങ്ങളെ സംരക്ഷിക്കുന്നത് സ്വർഗത്തിലെ ദൈവമായിരിക്കും ആരെക്കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിക്കുന്നത് നല്ലതാട്ടോ ഒരു തെറ്റുമില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നൂറ് പ്രാർത്ഥനാ വിഷയം പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും എൻ്റെ വാട്സാപ്പിലേക്ക് അയച്ചു ഞാൻ പിണങ്ങില്ല സന്തോഷത്തോടെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമെന്ന വെളിച്ചത്തിൽ കഴിയുമെങ്കിൽ ഒരു വാക്കെങ്കിലും നിങ്ങളുടെ വോയിസ് കേട്ട് നിങ്ങളുടെ ഗദ്ഗതത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു വാക്കെങ്കിലും ഇരുന്ന് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സമയമല്ല നിങ്ങൾക്കറിയാം എങ്കിലും ഒരു വാക്കെങ്കിലും കർത്താവിനെ കർത്താവേ ഒന്ന് ഓർത്തേക്കണേ പാവങ്ങളാണേ കരയുവാണേ ഞെരുക്കാണേ എന്നൊരു വാക്കെങ്കിലും നിങ്ങളുടെ ശബ്ദം ഞരങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തോട് പറയാറുണ്ട് പല പ്രാർത്ഥനകളും ദൈവം ഫലം തരാറുമുണ്ട് നിങ്ങളയച്ചു ആരോടെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു തെറ്റില്ല പക്ഷെ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉണ്ടാകണം നിങ്ങളുടെ പ്രാർത്ഥന സംരക്ഷണ കോട്ട കെട്ടണം നിങ്ങളുടെ പ്രാർത്ഥന ശത്രുവിൻ്റെ മൊനയോടിക്കണം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ സൂക്ഷിക്കണം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ ബലപ്പെടുത്തണം അപകട മുൻമ്പുകളിൽ അപകട തുരുത്തുകളിൽ നിങ്ങൾ തനിച്ചായി പോകരുത് നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വലിയ ശക്തികൾ യുടെ നടുവിൽ ഇല്ലാതായി പോകരുത് മഷി കോട്ടൻ തുണിയിൽ പടരുന്നത് പോലെ നിങ്ങളങ്ങ് പടർന്നു പോകരുത് നിങ്ങൾ സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കണം അതിന് നിങ്ങളുടെ പ്രാർത്ഥന അനിവാര്യമാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഫലിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യണം അങ്ങനെ ദാനിയൽ പ്രാർത്ഥിച്ചു ആ മനുഷ്യനെ ദൈവമായ കർത്താവ് സിംഹക്കൂട്ടിൽ ഒരു രാത്രി സംരക്ഷിക്കുകയാണ് അതിൻ്റെ പര്യവസാനം എന്ന വണ്ണം നേരം പുലർന്നപ്പോൾ രാജാവ് വന്ന് ദാനിയേലിനെ ദുഃഖ ശബ്ദത്തോടെ വിളിച്ചു ദാനിയേൽ സന്തോഷ സ്വരത്തോടെ മറുപടി പറഞ്ഞു അങ്ങനെയൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ സ്തോത്രം ദാനിയേൽ സ്തോത്രം ആ ഗുഹയ്ക്കകത്ത് കിടക്കുന്നു എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ സ്തോത്രം ഇരുപതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ദാനി ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു സ്തോത്രം ദാനിയേലിനെ വിളിച്ചു ദാനിയേൽ ദുഃഖ ശബ്ദത്തോടെയല്ല പതിനു ഇരുപത്തൊന്നാം വാക്യം രാജാവ് ദീർഘായുഷ്ടോടെ ഇരിക്കട്ടെ അപ്പോൾ വിധിച്ചവൻ ദുഃ ദുഃഖശ്ദത്തോടെ വിളിച്ചു വിധിയേറ്റവൻ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു ദേ ഞാൻ ദൂത് പറയുക ദൂത് പറയുക വിധിച്ചവർ ദുഃഖിക്കും പ്രാർത്ഥിച്ചവൻ സന്തോഷിക്കും യേശുവിൻ്റെ നാമത്തിൽ ആ വാക്ക് ഞാൻ നിങ്ങളുടെ മേൽ പതിപ്പിക്കട്ടെ സ്വാതന്ത്ര്യം മുനയുള്ള ഉളി കൊണ്ട് കല്ലിൽ കൊത്തുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ഞാൻ കൊത്തിവെക്കട്ടെ നിങ്ങൾക്കെതിരെ വിധി പറഞ്ഞവർ നിങ്ങൾക്കെതിരെ ഒപ്പിട്ടവർ നിങ്ങൾക്കെതിരെ നിയമമുണ്ടാക്കിയവർ നിങ്ങൾക്കെതിരെ ചാരപ്പണി ചെയ്തവർ വിധി പറഞ്ഞവർ വിധി പറഞ്ഞവന്റെ ശബ്ദം ദുഃഖം ശബ്ദമായി മാറി യേശുവിൻ്റെ നാമത്തിൽ രാജാവ് ആരാണെങ്കിലും എനിക്കേതുമില്ല ഞാൻ നിങ്ങൾക്ക് നേരെ വില ചൂണ്ടി പറയുന്നു നിന്നെ ദുഃഖിപ്പിച്ച നിന്നെ കരയിപ്പിച്ച നിനക്കെതിരെ വിധിയുണ്ടാക്കിയ നിനക്കെതിരെ ഗൂഢാലോചനകൾ നടത്തിയവർ അവരുടെ ശബ്ദം ദുഃഖ ശബ്ദമായപ്പോൾ ദാനിയേൽ ദുഃഖിച്ച് കരയേണ്ടവൻ വേദനപ്പെട്ട് ഭയപ്പെടേണ്ടവൻ അയ്യോ പത്തോ എന്ന് നിലവിളിക്കേണ്ടവൻ ഗദ്ഗതത്തോടെ ഓടിവായോ എന്ന് നിലവിളിക്കേണ്ടവൻ അവൻ ദുഃഖ ശബ്ദമല്ല സ്വാന്തനത്തിൻ്റെ സമാധാനത്തിന്റെ ോഷത്തിന്റെ ഊഷ്മളതയുടെ ബഹുമാനത്തിന്റെ ശബ്ദത്തോടെ രാജാവ് ഇരിക്കട്ടെ എന്ന് പറയണമെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സെന്തായിരിക്കണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ദൂത് പതിപ്പിക്കുന്നു ദുഃഖ ശബ്ദത്തോടെ ഇനി നിന്നെ എതിർത്ത പലരും നിന്നോട് സംസാരിക്കുന്നത് നിന്നെ വിളിക്കുന്നത് ആനന്ദത്തോടെ ആഘോഷത്തോടെ നീ തീർന്നും പറഞ്ഞ് പൂത്തിരി കത്തിച്ചവർ അഷ്ടകസിച്ചവർ ആക്രോശിച്ചവർ ശോത്രം അങ്ങനെ നിന്ന പലരും ഇനി നിന്നെ വിളിക്കുന്നത് ദുഃഖ ശബ്ദത്തോടെ ദാനിയലേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ ദാനിയലേ എൻ്റെ വീട്ടിൽ വരെ ഒന്ന് വരാമോ ദാനിയലേ ഞാൻ നിനക്ക് കുപദ്രവുമായിട്ട് ഒത്തിരി ചെയ്തു ദാനിയലേ എന്നെ ശവിക്കരുത് ദാനിയലേ എന്നെ മറക്കരുത് എന്നോടൊന്നും തോന്നരുത് എന്ന് ദുഃഖ ശബ്ദത്തോടെ പറയും മറുതലയ്ക്ക് നീ തിരിച്ച് വെല്ലുവിളിയുടെ ശബ്ദത്തിലല്ല അഹങ്കാരത്തിൻ്റെ ധുനിയിലല്ല ബഹുമാന പുരസരം സാരല്ല രാജാവ് തീർത്ഥായ്സോടിയിരിക്കട്ടെ അതൊന്നും എന്നെ ബാധിക്കില്ല എന്ന ചിന്തയിൽ പറയാൻ ഒരുങ്ങിക്കോ സ്വർഗ്ഗത്തിലെ ദൈവം ഇന്നത്തെ സന്ദേശത്തിലെ കാതലായ കഴമ്പായ കാര്യം പറയുന്നു ചിലര് നിന്നെ ഉപദ്രവിച്ചവർ നിൻ്റെ ഫയലിൽ നിനക്കെതിരെ ഒപ്പിട്ടവർ ദുഃഖ ശബ്ദത്തോടെ നിന്നെ വിളിക്കും നീ സമാധാന സന്തോഷത്തോടെ മറുപടി പറയും കേൾക്കൂ പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല നിനക്കോ നിൻ്റെ കുടുംബത്തിനോ നിൻ്റെ സന്തതിക്കോ കേട് പറ്റും ആ വാക്ക് ഇഷ്ടപ്പെട്ടു നിനക്ക് കേടുപറ്റാൻ ചർത്തില്ല പക്ഷെ കേടുപറ്റിയാൽ പോയില്ലേ കുടുംബത്തിന് കുടുംബം കേടാകുക വണ്ടി എന്ന് കേടാകാന്ന് പറഞ്ഞതുപോലെ കേടുപറ്റുക എന്നുള്ള വാക്കിനെ എനക്ക് ഉപയോഗിക്കുക കേട്ടോ എനിക്കിന്ന് വായിച്ചപ്പോൾ ഈ വേദോത്സവത്തിൻ്റെ പ്രത്യേകത ആയിരം വട്ടം വായിച്ചാണെങ്കിലും ചില ദിവസം രാവിലെ വായിക്കുമ്പോൾ ഒരു പുതുമ തോന്നും അതിനകത്ത് ദൂതുണ്ടാവും സ്തോത്രം ഞാൻ ദൈവാത്മാവിൽ പറയാം കേടുപറ്റും നിൻ്റെ കുടുംബം കേടുപറ്റാനായിരുന്നെങ്കിൽ എന്തെല്ലാം പരിപാടികൾ ആൾക്കാർ നോക്കി കേട് പറ്റിയോ നിങ്ങളെന്നോർത്തെ ഒരു കേടും പറ്റിയില്ല നിൻ്റെ കുഞ്ഞുങ്ങൾ പുഴുക്കുത്ത് പിടിച്ച് തടി കേടാകുന്നതുപോലെ കേടാകാനായിരുന്നെങ്കിൽ എത്ര സന്ദർഭങ്ങൾ കഴിഞ്ഞു ഇന്നോർത്തെ കേടായോ അമ്മയൊന്നോർത്തെ അപ്പനൊന്നോർത്തെ കേടായോ കേടാകാത്ത മക്കളുണ്ടെങ്കിൽ അക്കരമുയർത്തി നന്ദിയോടെ സ്വോത്രം പറ കേടാക്കാൻ വേണ്ടി സിംഹം കണക്കെ പലരും ശ്രമിച്ചു പക്ഷെ കേടായില്ല നിന്റെ ജീവിതത്തിലേക്ക് നോക്കിയേ കേടാകാൻ ചതിക്കാൻ പോകാൻ തന്ത്രങ്ങളിൽ കൂടെ നിന്നെ വീഴിപ്പാൻ ദൈവസന്നിധിയിലെ പ്രാഗൽഭ്യം പോലും നഷ്ടപ്പെടുത്താൻ എത്രയോ ചാരപ്പണികൾ ചെയ്തു കേടായോ കേടാകാതെ വണ്ണം ദൈവം സൂക്ഷിച്ചില്ലേ നിൻ്റെ സഭ നിൻ്റെ കുടുംബം നിൻ്റെ ശുശ്രൂഷ നിൻ്റെ നന്മ നിൻ്റെ അനുഗ്രഹം ദൈവം നിനക്കുന്ന ഉപജീവനത്തിൻ്റെ സ്ഥാപനം കേടായോ എത്രയോ പ്രതികൂലങ്ങൾ കണ്ടു വെള്ളപ്പൊക്കവും പേമാരിയും കഷ്ടവും പ്രയാസമൊക്കെ കണ്ടിട്ടും കേടായോ കേടായില്ല കേടായില്ല കേടാകുമെന്ന് വിചാരിച്ചു പോയി കാണുമെന്ന് വിചാരിച്ചു ഇല്ല 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 പലരും വിചാരിച്ചു കേടാകുമെന്ന് കേടാക്കാൻ കഴിയുന്നവൻ്റെ മുമ്പിൽ ഇട്ടുകൊടുത്തത് തൊട്ടില്ല എന്താ കാരണം ദൈവത്തെ വിശ്വസിച്ചിരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക നീയും നിൻ്റെ കുടുംബവും കുടുംബജീവിതവും കുഞ്ഞുങ്ങളും നിനക്ക് ദൈവം തന്ന നന്മയുടെ വഴികിടും കേടായിപ്പോകണം കേടായിപ്പോകണം ഇനിയത് സ്റ്റാർട്ടാവരുത് ഇനി അത് ഉപയോഗിക്കരുത് ഇനി ആ പഴയതുപോലെ മൂവ് ചെയ്യരുത് അതാണല്ലോ കേടാകലിൻ്റെ ലക്ഷണമൊക്കെ ദാനിയേൽ അങ്ങ് ജീവിച്ചു ചത്തതുപോലെ ജീവിച്ചു ചതഞ്ഞ് ജീവിച്ചെന്നല്ല നിന്നെ കേടാക്കാൻ വേണ്ടി നോക്കിയാൽ നിൻ്റെ കുഞ്ഞിനെ കേടാക്കാൻ വേണ്ടി നോക്കിയാൽ അതിന് വിരിച്ച വല ദൈവം കീറി നിന്നെ പുറത്തു കൊണ്ടുവന്നു ഞാൻ പ്രാർത്ഥിക്കാം സന്തോഷിക്കുക ഞായറാഴ്ച നിങ്ങൾ കേടായിട്ടില്ലെന്ന് ഞാൻ ഗൗരവത്തോടെ പറയുന്നു നിങ്ങളുടെ ആര് പറഞ്ഞു നീ കേടായെന്ന് ഇല്ല നീ ഒരു രാത്രി ശൃംഖക്കൂട്ടി കിടന്നാലും ഒരു രാത്രി നിനക്കെതിരെ കൂടോത്ര അടക്കമുള്ള സകലതും നീ പറയുന്ന പോലെ ഞാനങ്ങ് പറയുക ചെയ്താലും കേടായിട്ടില്ല ഈ വക യാതൊന്നിനും നിന്നെ കേടാക്കാൻ പറ്റിയിട്ടില്ല ചുമ്മാ തെറ്റുധരിക്കാതിരിക്കുക കേടായിട്ടില്ല നിന്റെ ശരീരമോ നിന്റെ ആത്മാവോ നിൻ്റെ മനസ്സോ നിൻ്റെ ശുശ്രൂഷയോ നിൻ്റെ കുടുംബമോ നിൻ്റെ കുഞ്ഞുങ്ങളോ സംശയിക്കാതെ കേടായിട്ടില്ല നീ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്തതുകൊണ്ട് കൊണ്ട് കേടാകാൻ അനുവദിച്ചില്ല ഒരു കേടും പറ്റിയില്ല ഒരു കേടും പറ്റിയില്ല അങ്ങനെ കാണാൻ പലരും കാത്തിരുന്നു ഒരു കേടും പറ്റിയതായി കണ്ടില്ല കണ്ടില്ല ആര് എണ്ണയൊഴിച്ച് കാത്തിരുന്നാലും കാണൂല്ല കാരണം നമ്മൾ വിശ്വസിക്കുന്നത് സ്വത്രം അഖിലാണ്ട സൃഷ്ടാവിനെയാണ് ഒരു കേടും പറ്റാതെ സൂക്ഷിക്കാൻ ഏത് സാഹചര്യത്തിലും സൂക്ഷിപ്പാൻ കരുത്തുള്ള നാഥനെയാണ് ഞാൻ ഉറക്ക വിളിച്ച് പറയുന്നത് പേടിക്കണ്ട നിനക്കൊരു കേടും പറ്റിയിട്ടില്ല കേട്ടോ കരയണ്ട പേടിക്കണ്ട തോന്നിയതാ ഒരു കേടും പറ്റിയില്ല ഞങ്ങൾ വിചാരിച്ചു ഈ വെള്ളം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ഫ്രിഡ്ജും ഇതും എല്ലാം ഒത്തിരി നനഞ്ഞു ഞങ്ങൾ എല്ലാം പോയി എല്ലാം കേടായിന്ന് സ്തോത്രം ചെയ്തുകൊണ്ട് പറയാം ഒന്നിനും ഒരു കേടില്ല കേട്ടോ ഒന്നിനും കേടില്ല ദൈവകൃപയാൽ കേടാകാമായിരുന്നു പക്ഷെ കേടായില്ല അതുപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് നിങ്ങളും കേടാകാമായിരുന്നു പക്ഷെ കേടായില്ല കേടാകത്തില്ല നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ഒരു കേടും പറ്റിയില്ല പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ഈ ലോകം ഞങ്ങൾ ഞങ്ങളെ കേടാക്കുന്നതാണ് കേടുവരുത്തുന്നതാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ ഞങ്ങളുടെ കൃപയൊക്കെ കേടുവരുത്തുന്നതാണ് പക്ഷേ കേടുവരുത്താൻ സമ്മതിക്കാത്തൊരു ദൈവം ഞങ്ങൾക്കുണ്ട് ആ ദൈവത്തെ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു എൻ്റെ കുടുംബങ്ങളെയെല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നു ദൈവമേ കേടാക്കിക്കളയാൻ ജീവിതം കേടായിപ്പോകാൻ കർത്താവേ പാഴായിപ്പോകാൻ ദുഷ്ടൻ നോക്കുമ്പോൾ കേടുവരുത്താതെ ആളുകൾ നോക്കി നിൽക്കുക പലരും കേടായി കിടക്കണമെന്ന് കാണാൻ ഒരിക്കലും കേടുവരുത്താത്ത ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ജീവിതം കൊണ്ടും ഒന്നുകൊണ്ടും കേടായി പോകാൻ അനുവദിക്കരുത് എല്ലാവരെയും കരുതണം ദാനിയേലിനെ ഒരു കേടും പറ്റാതെ സൂക്ഷിച്ച ദൈവം കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേൻ